ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽത്ത് റൂട്ട്സ്. ദീപ്യാണ് കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ തയ്യാറാക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജമന്തി ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുന്നതിനും, ജമന്തിക്ക് മാത്രമല്ല കേട്ടോ, ഡാലിയ ആണെങ്കിലും റോസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു നമ്മുടെ ചിരട്ടയ്ക്ക് ഒരു ചിരട്ട ചാണകമാണ് കേട്ടോ. ഇത് എടുത്തിരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ചാണകമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചയായിട്ടുള്ള ചാണകം ഉണ്ടെങ്കിൽ അത് മതി. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള എടുത്തിരിക്കുന്നത് നമ്മൾ മഴ ആയതുകൊണ്ട് അത് ഡ്രൈ ആക്കി വെച്ചിരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് ഒരു ചിരട്ടയ്ക്കകത്ത് ഒരു ചിരട്ട നിറച്ചെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ചാണകം എന്ന് പറയുന്നത്. അത് ഇതുപോലെ നമുക്ക് ഒരു അര ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് ഇത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഇങ്ങനെ അരിയൊന്നും വേണ്ട കേട്ടോ. ഇത് ശരിക്കും ഞാൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നറിയാതെ എൻ്റെ അമ്മ ചെയ്ത പണിയാണ്. പുള്ളിക്കാരി അത് കറി വെക്കേണ്ടെന്ന് കരുതിക്കൊണ്ട് അരിഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പം ഇത് ശരിക്കും നമ്മുടെ തൊണ്ടൊന്നും കളയുമൊന്നും വേണ്ട. ഒരു ബീട്രൂട്ട് എടുക്കുക, അത് മൂന്നോ നാലോ പീസുകളാക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ബീട്രൂട്ട് നല്ലൊരു ഫ്ലവറിങ് ഫെർട്ടിലൈസറാണ് കേട്ടോ. ഏത് ചെടികൾക്കാണെങ്കിലും ബീട്രൂട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഫ്ലവേഴ്സ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ കഞ്ഞിവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം പക്ഷേ ഇന്ന് കുറച്ചും കൂടെ എന്താ പറയുക, തീവ്രമായിട്ടുള്ള ഫെർട്ടിലൈസർ എന്ന് പറയത്തില്ലേ, കുറച്ചും കൂടെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ചാണകം എടുത്തത്. അപ്പോൾ അതിലേക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ഒരു ബീട്രൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ പുളിച്ച്, പിന്നെ അതായത് ഈ ഒരു ചാണകവും ബീട്രൂട്ടും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലൊരു ഫെർട്ടിലൈസർ ആയി രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ പച്ച ചാണകം ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് ഫെർട്ടിലൈസറായി മാറിയിട്ടുണ്ടാവും. അത് ഇതുപോലെ നമുക്ക് ഓരോ കപ്പ് അല്ലെങ്കിൽ ഓരോ ചിരട്ട എടുത്തിട്ട് ഈ ഒരു ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ശരിക്കും ഒരു ചിരട്ട ആവശ്യമുള്ളൂ ഒരു ചെടിക്ക്. അത്രയും നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. നല്ല ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ജമന്തിയൊക്കെ കണ്ടാലറിയാം ഒരു ചൂട് ജമന്തിയാണിത്. അധികമൊന്നുമില്ല, ഒറ്റയ്ക്കൊരു ജമന്തിയാണിത്. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല വട്ടത്തിലുണ്ട്, നല്ല ബുഷായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഫ്ലവറിങ്ങിൻ്റെ ഒരു സമയമായതുകൊണ്ട് മുട്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിറച്ച് ഫ്ലവർ ഉണ്ടായി നിൽക്കുമ്പം കാണാൻ എന്തുമാത്രം ഭംഗിയാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫെർട്ടിലൈസറുകളൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുക. അപ്പം കൂടുതൽ അപ്പോൾ ഒരാഴ്ചയൊക്കെ വെച്ച് പുളിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട്. ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല, അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ തന്നെ മതിയാവും. നല്ലതായിട്ട് നല്ല മാറ്റം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവും. അതുപോലെ നല്ല ഉഷാറായിട്ട് വളർന്നു വരികയും ഒക്കെ ചെയ്യും കേട്ടോ. അതുപോലെ നമ്മൾ ജമന്തി ചെടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ച് പോകുന്നു എന്ത് ചെയ്യണം എന്ന്. അത് നമ്മളൊരു പരിധി കൂടുതൽ ഹൈറ്റ് വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഹൈറ്റ് വെച്ച് പോകാനായിട്ട് സമ്മതിക്കരുത്. അപ്പോൾ അതിൻ്റെ സൈഡ് വശത്ത് നിന്നും ചെറിയ തളർപ്പുകളൊക്കെ വന്നിട്ട് പുതിയ പുതിയ തളർപ്പുകളിലാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ അധികം ഹൈറ്റ് വെച്ച് പോവാതെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവും. അതുപോലെ ഒരു കോലോ എന്തെങ്കിലും ഒന്ന് കുത്തി ഒരു ഊന്ന് കൊടുക്കുക. കാരണം ഇത് മറിഞ്ഞു ചാടും. ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ആ ഒരു പോട്ടിൽ നിന്ന് മറിഞ്ഞു ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആ ഒരു സപ്പോർട്ടും കൂടി കൊടുക്കുക. പിന്നെ നമുക്ക് പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയാനായിട്ട് NPK ഒരു മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസാന്തമത്തിനൊക്കെ ആ ഒരു വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മൾ ഞാനീ പറഞ്ഞതുപോലെ അതിൻ്റെ ചുവട്ടിൽ നിന്നൊക്കെ പുതിയ പുതിയ ബേബി പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും. അപ്പോൾ ആ ഒരു സമയത്ത് അതൊക്കെ അടർത്തി മാറ്റി പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് എപ്പോഴും നിറച്ച് പൂക്കളുണ്ടാവും. നമ്മുടെ ഈ ഒരു ജമന്തി ചെടി നാശം വന്ന് പോവുകയും ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ എപ്പോഴും നമ്മളത് കെയർ ചെയ്ത് കൊണ്ടു നടക്കണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല നല്ല ഫെർട്ടിലൈസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.